നമ്മുടെ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ നിയമസഭയിൽ ഞങ്ങളൊരു റൂൾ ഫിഫ്റ്റി നോട്ടീസിന് കൊടുത്തപ്പോൾ അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത് ഞങ്ങൾ പി എസ് സിയുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സാർ എനിക്ക് പറയാനുള്ളത് സാർ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതി അവർക്ക് റാങ്ക് വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങളല്ല സാർ പി എസ് സിയുടെ ആൻസർ ബുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെച്ച് പുസ്തകം നോക്കി പരീക്ഷ എഴുതി പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരും ഇരുപത്തെട്ടാം റാങ്കും നൂറിൽ നൂറിനകത്തുള്ള നിരവധി റാങ്കുകളും വാങ്ങിച്ച് സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുത്തത് ഞങ്ങളല്ല സാർ പിൻവാതിലൂടെ സ്വന്തം ബന്ധുക്കളെയും പാർട്ടിക്കാരെയും കുത്തി നിറച്ച് പി എസ് സിയെ നോക്കുകുത്തിയാക്കിയത് മാറ്റിയതും സാർ ഞങ്ങളല്ല സാർ എന്തുകൊണ്ടാണ് സാർ ഞങ്ങൾ കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ലിസ്റ്റാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം അതിനുശേഷം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ മഹാമാരിയുടെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം സർ അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ സാധാരണ നടക്കുന്നത് പോലെയുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതുകൊണ്ടും നിയമനങ്ങളുടെ എണ്ണം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് സർക്കാർ കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി ആറുമാസത്തേക്ക് ഇത് നീട്ടിക്കൊടുത്തത് നിങ്ങളൊരു കാര്യം അറിയണം നീട്ടി കൊടുത്തത് നാളെ പൂർത്തിയാകുന്ന ഓഗസ്റ്റ് മൂന്നാം തീയതി പൂർത്തിയാകുന്ന ലിസ്റ്റ് വരെയുണ്ട് നീട്ടിക്കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുതൽ മാസം വരെയുള്ള കാലാവധിയാണ് നീട്ടി നീട്ടിക്കൊടുത്തിരിക്കുന്നത് ഇപ്പം നാളെ പൂർത്തിയാക്കുന്ന ഓഗസ്റ്റ് മൂന്നിന് പൂർത്തിയാക്കുന്ന ലിസ്റ്റ് ഒരു ദിവസമാണ് കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുന്നത് ഒരു ദിവസം മുതൽ ആറ് ദിവസം വരെ നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഫെബ്രുവരി നാലിനാണിത് ആറുമാസത്തേക്ക് നീട്ടിയത് സാർ നാലാം തീയതി ഇത് നീട്ടി ഇരുപത്താറാം തീയതി ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരികയാണ് പിന്നെ നിയമനം നടക്കില്ലല്ലോ മെയ് നാല് വരെ മൂന്ന് മാസ കാലത്തേക്ക് ഈ ആറു മാസത്തിലെ മൂന്ന് മാസക്കാലത്തേക്ക് ഒരു നിയമനവും നടക്കില്ല കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടത്തിന്റെ കാലത്ത് നിയമനം നടക്കുമോ അപ്പം ഈ ആറുമാസം നീട്ടിക്കൊടുത്തതിൽ മൂന്ന് മാസം തന്നെ പോയി മെയ് നാലാം തീയതിയിലാണ് കോഡ് ഓഫ് കോണ്ടക്ട് മാറി വന്നത് സാർ മെയ് എട്ടാം തീയതി മുതൽ ലോക്ക്ഡൗൺ ആയി അപ്പോൾ മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസം പോയി പിന്നെ ഒരു നാല് ദിവസമാണ് കിട്ടിയത് മെയ് നാല് ശേഷം മെയ് എട്ടിന് വീണ്ടും ലോക്ക്ഡൗൺ ഇപ്പോൾ ഈ ജൂൺ കൂടിയാണ് ആ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഓഫീസുകളിലൊക്കെ ആളുകൾ വന്നു തുടങ്ങിയത് അതായത് നിങ്ങൾ ഫെബ്രുവരി രണ്ടാം തീയതി ഇത് ബോധ്യപ്പെട്ട് നിങ്ങൾ ഒരു ദിവസം മുതൽ മാസം വരെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുത്തതിൻ്റെ ഒരു പ്രയോജനവും ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയിട്ടില്ല വളരെ പേരല്ലാവുന്ന നിയമനങ്ങൾ മാത്രമാണ് ഓരോ ലിസ്റ്റിലും നടന്നിരിക്കുന്നത് സർ നീട്ടാൻ പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡം പകരം ലിസ്റ്റ് തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി ഇവിടെ പി എസ് ഇത് വായിച്ചു പുതിയ ലിസ്റ്റ് വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യുന്നത് ശരിയല്ല പുതിയ ലിസ്റ്റ് വന്നാൽ അതിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് നമ്മൾ നിയമനം കൊടുക്കേണ്ടത് സാറിപ്പോൾ ഇവിടെ നോക്കിക്കേ വിജ്ഞാപനം ഇപ്പോൾ പുതിയ എൽ ഡി സിയുടെ ഘട്ട പരീക്ഷ കഴിഞ്ഞു പരീക്ഷ ഫിലിമിൻ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല രണ്ടാം ഘട്ടത്തെ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ വർഷം ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതിയാണ് അതിൻ്റെ ഇനി പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് എത്ര നാളുക എന്താണ് ആ ലിസ്റ്റ് വരാൻ പോകുന്നത് പുതിയ എൽ ജി എസിൻ്റെ ഒക്ടോബർ മുപ്പതി മുപ്പതാം തീയതിയാണ് സെക്കൻഡായിട്ടുള്ള പരീക്ഷ നടക്കാൻ പോകുന്നത് അതായത് ഇനി ഒരു പുതിയ ലിസ്റ്റ് നിലവിൽ വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടുകൂടി വരുള്ളൂ അപ്പം നിലവിലൊരു ലിസ്റ്റും ഉണ്ടാവില്ല ഇത് ഈ ഓഗസ്റ്റ് നാലാം തീയതി റദ്ദായി പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകും എസ് ഐ ടിയുടെ വിധി എന്താണ് സാറെ എസ് ഐ ടിയുടെ അങ് പർധി ഇത് അങ്ങനെ നീട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഈ ഫിഫ്ത്ത് പ്രൊവൈസ് ഓഫ് റൂൾ തേർട്ടീൻ ഓഫ് ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയർ എന്താ പറയുന്നത് അഞ്ചാമത്തെ പ്രൊവൈസോ ആണ്

മൂന്ന് മാസം മുതൽ ഒന്നര വർഷം വരെ നീട്ടിക്കൊടുക്കാനുള്ള അധികാരം പി എസ് സിക്കുണ്ട് സർക്കാരിനുണ്ട് അപ്പോൾ ഇത് അധികാരമില്ലാത്ത നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനല്ല ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് നിയമപരമായി പി എസ് സിയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലുള്ള മൂന്ന് മാസം മുതൽ ഇപ്പോൾ ഈ ഇപ്പം എന്താണ് ഒരു മാസത്തേക്ക് മാത്രം നീട്ടിയ ലിസ്റ്റുകാരെ എസ് ഐ ടിയിൽ പോയി കഴിഞ്ഞപ്പോൾ എസ് ഐ ടി പറഞ്ഞു മിനിമം മൂന്ന് മാസം നീട്ടണമെന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഒരു മാസത്തേക്ക് നീട്ടിയത് എന്താ അപ്പോൾ ഈ അവസാനത്തെ മൂന്ന് മാസത്തേക്ക് നീട്ടിയിരിക്കുന്ന മുഴുവൻ ലിസ്റ്റുകാരും ഇനി എസ് ഐ ടിയിൽ പോവും എന്തിനാണ് അവരെ കോടതിയിലേക്ക് വിടുന്നത് ഇപ്പം നാളെ പൂർത്തിയാകാൻ പോകുന്ന ലിസ്റ്റ് മറ്റന്നാൾ ആ ലിസ്റ്റ് റദ്ദാവാണ് ഒരു ദിവസമാണ് അവർക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്നത് അവരെല്ലാം കോടതിയിൽ പോവും വെറുതെ നിരന്തരമായ വ്യവഹാരങ്ങൾ ഉണ്ടാക്കേണ്ട ഒരാവശ്യവും ഇല്ല സാറേ ഈ അങ്ങ് കുറേ ലിസ്റ്റുകൾ വായിച്ചു കഴിഞ്ഞ പ്രാവശ്യം നടന്നതിൻ്റെ പല പട്ടികകളിലും പകുതി പോലും അതായത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പതിനെട്ട് വരെ ഉള്ള ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വേറെ ലിസ്റ്റ് വരുന്നത് ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നടന്നതിൻ്റെ നിയമനങ്ങൾ പല ലിസ്റ്റിലും അതിൻ്റെ പകുതി പോലും നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഈ മഹാമാരിയും അതുപോലെ ഈ പ്രളയവും കാരണം ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡിൽ കഴിഞ്ഞ ലിസ്റ്റിനേക്കാൾ നാലായിരത്തി അറുപത്തി എണ്ണം കുറവാണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് എൽ ഡി ക്ലാർക്കിൽ രണ്ടായിരത്തി അൻപത്തി കുറവാണ് എൽ ഡി വി ഡ്രൈവറിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന നിയമനത്തിന്റെ പകുതി പോലും ഈ പ്രാവശ്യം നടന്നിട്ടില്ല അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയായ ലിസ്റ്റിൽ നടന്നതിന്റെ പകുതി പോലും ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ലിസ്റ്റിൽ നടന്നിട്ടില്ല മുഖ്യമന്ത്രി അതായത് കണക്കുകൾ ഒന്നുകൂടി പരിശോധിക്കണം അതുപോലെ പത്തു വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് സർവേയർ ഞാൻ ഉദാഹരണം പറഞ്ഞാണ് സർവേയർ ഗ്രേഡ് ഇതിലാകെ നാനൂറ്റി അമ്പത്തി പേർക്ക് മാത്രമാണ് നിയമനം നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രി പറയുന്നതിനുവേണ്ടി ഞാൻ യോജിക്കുന്നു ഒരു ലിസ്റ്റിൽ പെടുന്ന പഴയ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി ലിസ്റ്റ് എലാബറേറ്റ് ലിസ്റ്റ് ആണ് ആ ലിസ്റ്റിൽ പറയുന്ന എല്ലാവർക്കും നമുക്ക് നിയമനം കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഏറ്റവും മിനിമം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്ന ആ ലിസ്റ്റിൽ കൊടുത്ത അത്രയും ആളുകൾക്ക് നിയമനം കൊടുക്കണ്ടേ അതിൽ പകുതി പോലും കൊടുത്തിട്ടില്ല കൊടുക്കാൻ കഴിയാതിരുന്നത് ഈ സാഹചര്യമാണ് അത് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഗവൺമെൻറ് ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഞങ്ങളൊക്കെ അതിനെ സ്വാഗതം ചെയ്താണ് എക്സ്റ്റെൻഡ് ചെയ്ത തീരുമാനം കറക്റ്റ് ആണ് പക്ഷെ ആ തീരുമാനം മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കമ്പൽസറി ആയിട്ട് നിയമനങ്ങൾ മുഴുവൻ നടത്തണം നടത്തിയില്ലെങ്കിൽ നടപടി പറഞ്ഞു നടത്തിയിട്ടില്ല അങ്ങോട്ട് പറയാണ് നടത്തിയിട്ടില്ല ഇപ്പൊ സർക്കാർ കുറേ ഉറപ്പ് കൊടുത്തു സമരക്കാർക്ക് ആ ഉറപ്പുകൾ ഒന്നും നടത്തിയിട്ടില്ല പ്രൊമോഷൻ കേസസ് ചെയ്യുക പ്രൊമോഷൻ കേസസ് ഇപ്പൊ മുഖ്യമന്ത്രി ഇവിടെ വായിച്ചു പ്രമോഷൻ പ്രമോഷൻ ആയിരിക്കേണ്ടത് പ്രമോഷൻ നടക്കാ നടക്കുന്നില്ല അപ്പോൾ പ്രൊവിഷണൽ ആയിട്ട് പ്രൊമോഷൻ കൊടുത്ത് ബാക്കിയുള്ള വേക്കൻസീസ് ഉണ്ടാക്കണം എൻട്രി കേഡറിൽ വേക്കൻസീസ് ഉണ്ടാകണം നൈറ്റ് വാച്ച്മാന്മാരുടെ ജോലി സമയം കുറയ്ക്കണം ഹയർ സെക്കൻഡറി അനധ്യാപക നിയമനങ്ങൾ വേഗത്തിലാക്കും ഇത് മന്ത്രി എ കെ ബാലൻ സൈൻ ചെയ്ത എഗ്രിമെന്റിലുള്ള പ്രൊവിഷൻസ് ആണ് ഇതൊന്നും നടപ്പാക്കിയിട്ടില്ല ഒരു കാര്യവും നടപ്പാക്കിയിട്ടില്ല സാറേ ഇത് മനസ്സിലാക്കേണ്ടത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് ഈ പാവങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് ആ പെൺകുട്ടികളുടെ കാര്യം ആലോചിച്ച് ചിലർ വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി എവിടെയെങ്കിലും പി എസ് സി പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ട് പണം കൊടുത്ത് രാത്രിയും പകലൊക്കെ ഇരുന്ന് ഉറക്കുളച്ചിരുന്ന് പഠിച്ച് അവസാനം പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കുറേ നാൾ കാത്ത് കുറേ വർഷങ്ങൾ കാത്തിരുന്ന് ലിസ്റ്റിൽ പേര് വന്ന് ചിലപ്പോൾ അഞ്ചും ആറും പരീക്ഷ എഴുതി കഴിയുമ്പോഴായിരിക്കും ഒരെണ്ണത്തിൽ ലിസ്റ്റിൽ പേരും തന്നെ അപ്പം ലിസ്റ്റിൽ ആദ്യം വരുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ റാങ്കിൽപ്പെട്ട പെട്ട ഒരു കുട്ടിക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നാണ് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ജോലിയുമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവസാനം വരുമ്പോൾ ഇത് കിട്ടില്ല റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണീരും സങ്കടവും ദുരിതവും സർക്കാർ കാണാതെ പോകരുതെന്നാണ് ഞാൻ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുന്നത് സാറേ ഈ മഹാമാരിയുടെ കാലത്ത് പ്രളയത്തിൻ്റെ കാലത്ത് കെട്ട കാലത്ത് മനുഷ്യനെ എല്ലാ പ്രതീക്ഷകളും തകർന്നിരിക്കുകയാണ് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ കാലമാണ് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ പോലും മനുഷ്യർ നഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ഈ കാലഘട്ടത്തിൽ കുറേ കൂടി സഹാനുഭൂതിയോടുകൂടി അനുകമ്പയോടുകൂടി നമ്മൾ ഈ ഉദ്യാർത്ഥികളെ സമീപിക്കണം അങ്ങ് പറഞ്ഞു ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഞാൻ പറയുന്നു ഒന്നുകിൽ നിങ്ങൾ പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാർ അതനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടിംഗ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അനുസരിക്കണമല്ലോ ഉദ്യോഗസ്ഥ ദുഷ്പ്രബുദ്ധമാണോ എന്ന് പരിശോധിക്കണ്ടേ ഇപ്പം ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഐ ഫീൽ ഇത് ഗവൺമെന്റിന് തോന്നുന്നു എന്നല്ല ഐ ഫീൽ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എൻട്രി മറ്റേ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഉള്ള കാലമാണിപ്പോൾ നിങ്ങൾ പറഞ്ഞത് അവര് കേൾക്കണമെന്നില്ല അപ്പൊ അത് പരിശോധിക്കണം നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ടേ മുഖ്യമന്ത്രി ഒരു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ നിയമനങ്ങൾ മുഴുവൻ നടക്കണം ആ നിയമനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നടക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല ആ സമയമാണ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറയുന്നത് സർ ഇത് ഒരു എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അങ്ങ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവർ സമരം ചെയ്തു ഞങ്ങളാരും പറയട്ടല്ലോ അവർ സമരം ചെയ്തു അവർ സമരം ചെയ്തു അവർ സമരം ചെയ്തപ്പോൾ ന്യായമായ കാര്യമാണെന്ന് ഓർത്ത് ഞങ്ങൾ പിന്തുണ കൊടുത്തു അന്ന് സമരം ചെയ്തതിൻ്റെ പേരിൽ അവരോട് പ്രതികാര ബുദ്ധിയോടു കൂടിയുള്ള ഒരു സമീപനം അങ്ങ് സ്വീകരിക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന പ്രതികാര ബുദ്ധിയോടു കൂടിയുള്ള ഒരു സമീപനം സമരം ചെയ്ത് അന്നാ നിങ്ങൾ കാണട്ടെ നിങ്ങൾ അപ്പോയിൻമെന്റ് വാങ്ങിക്കുന്ന കാണട്ടെ അല്ലെങ്കിൽ പിൻവാതിലൂടെ ഒരുപാട് ആളുകളെ നിയമിച്ചിട്ടുണ്ട് പാർട്ടിക്കാരെയും ബന്ധുക്കളെയൊക്കെ നിയമിച്ചിട്ടുണ്ട് അവരുടെ ജോലി പോവും ഇവരെ നിയമിച്ച അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരുപാട് റീസൺസ് ഉണ്ടായിട്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാത്തത് എന്ന് ഞങ്ങൾ ആരോപിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് പറയാനുള്ളത് ആ പ്രതികാര ബുദ്ധിയെല്ലാം വിടണം മക്കളെ പോലെ അവരെ കാണണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ശത്രുക്കളായി അവരെ കാണരുത് മക്കളായി അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് തയ്യാറാണ് അങ്ങനെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഞങ്ങൾക്കുണ്ട് ശത്രുതാ കൂടി പ്രതികാര മനോഭാവത്തോടു കൂടി അവരോട് പെരുമാറുകയും കൃത്യമായ നിയമനങ്ങൾ നടക്കാതെ പോവുകയും എസ് ഐ ടി പറഞ്ഞിട്ട് പോലും നീട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത ഈ നടപടിയിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ സങ്കടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ കണ്ണും കാതുമില്ലാത്ത ഈ സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്തു